സീറോ മലബാർ സഭയുടെ വിശ്വാസ പരിശീലന പാഠാവലിയിൽ സഭ ആരാധന സമൂഹം എന്ന് പറയുന്ന കേന്ദ്ര പ്രമേയത്തെ ആസ്പദമാക്കി 9-ാം ക്ലാസ്സിലെ 5-ാമത്തെ പാഠപുസ്തകത്തിൻ്റെ 2-ാം ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. വിശുദ്ധ കുർബാന ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയും. അതിലെ ആമുഖ ശുശ്രൂഷ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. ഇനി വചന ശുശ്രൂഷയെക്കുറിച്ചുള്ള പാഠങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച് ക്ലാസ് ആരംഭിക്കാം. ആദിമസഭയിലെന്ന പോലെ ഒരേ ആത്മാവോടും ഒരേ ഹൃദയത്തോടും പരിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധയമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് 9-ാം ക്ലാസ്സിലെ ഏറ്റവും വലിയ പ്രത്യേകത. വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കണം. വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ അനുസ്മരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ആമുഖ ശുശ്രൂഷയെക്കുറിച്ച് പഠിച്ച ശേഷം വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട വചനം ഇതാണ്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം. എളുപ്പമാണ്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം. നമുക്കൊന്നത് വചനമെടുത്ത് വായിക്കാം. ആദിമുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെ ഞങ്ങൾ അറിയിക്കുന്നു. ഈ വചനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആദിമുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ കുർബാനയിലെ വചന ശുശ്രൂഷയുടെ അരച്ച് അതിൻ്റെ ആശയം പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ കേട്ട വചനമാണ് ഈ വചനം. കാണാതെ പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈശോയുടെ വചന ശുശ്രൂഷയിലേക്ക് കടക്കാം. നമുക്കറിയാം ഈശോയുടെ പരസ്യ ജീവിതം, സുവിശേഷ പ്രഘോഷണം, പ്രേഷിത പ്രവർത്തനം ഇവയെല്ലാമാണ് വചന ശുശ്രൂഷയിൽ നാം അനുസ്മരിക്കുന്നത്. ഒന്ന് കൂട്ടുകാരെ ശ്രദ്ധിക്കണേ, ആമുഖ ശുശ്രൂഷയിൽ രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, തിരുപ്പിറവി, ഈശോയുടെ രഹസ്യ ജീവിതം ഇവയെല്ലാം നമ്മൾ അനുസ്മരിച്ചു. വചന ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ ഈശോയുടെ പരസ്യജീവിതം, പരസ്യജീവിതമായ വചനപ്രഘോഷണം, പ്രേഷിത പ്രവർത്തനങ്ങൾ, ഈശോയുടെ പരസ്യജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. ഈ വചന ശുശ്രൂഷയുടെ ആരംഭം ത്രൈശുദ്ധ കീർത്തനം എന്ന് വിളിക്കപ്പെടുന്ന ഗാനത്തോടുകൂടി ആലപിക്കുകയാണ്. ത്രൈശുദ്ധ കീർത്തനം എന്ന് പറയുന്ന പ്രാർത്ഥന ഏതാണത്? ശബ്ദമുയർത്തി പാടിടുവിൻ എന്നുള്ള ആ ദിവ്യഗാനത്തോടുകൂടി ആരംഭിക്കുകയാണ്. ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു ശുശ്രൂഷയുടെ ആഹ്വാനമാണ് ആദ്യത്തെ പ്രാർത്ഥനയിൽ അല്ലെ പാട്ടിൽ നമ്മൾ കാണുന്നത്. ശബ്ദമുയർത്തി പാടിടുവിൻ എന്നുള്ളത്. രണ്ടാമത്തെ ഭാഗത്ത് പരിശുദ്ധനും ബലവാനും അമർത്തിനുമായ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നമ്മൾ കൃപയാചിക്കുന്നു. മനോഹരമായ പാട്ട്. നിങ്ങളെല്ലാവരും ശുശ്രൂഷ ആഹ്വാനം ചെയ്യുമ്പോൾ ഭയങ്കര ഒച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നത് ഞാൻ പലപ്പോഴും പല ഇടവകളിലും കണ്ടിട്ടുണ്ട്, കുർബാനകൾ കണ്ടിട്ടുണ്ട്. കുട്ടികൾക്ക് ഭയങ്കരമായ ആവേശമാണ്. കാരണം ഈശോയുടെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന അമിതമായ ആ വലിയ ആഗ്രഹം. അങ്ങനെ സർവശക്തനും ബലവാനും അമർത്തനും പരിശുദ്ധനുമായ ദൈവത്തിൻ്റെ കൃപ യാചിക്കാൻ നിങ്ങൾ ശബ്ദമുയർത്തി പാടിടുവിനെന്നാണ് ശുശ്രൂഷി ആഹ്വാനം ചെയ്യുന്നതും നമ്മൾ മറുപടി ചൊല്ലുന്നതും. യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 1-7 ആ ഭാഗം ഒന്ന് നിങ്ങൾ വായിക്കണം. എന്താണ് ആ ഭാഗത്തിൽ യേശയ്യയ്ക്ക് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് സ്വർഗത്തിൽ ദൈവത്തെ പാടിപ്പുകഴ്ത്തുന്ന മാലാകമാരുടെ ദർശനമുണ്ടാവുകയാണ്. ഈ മാലാകമാരുടെ ദർശനമുണ്ടായപ്പോൾ യേശയ്യയ്ക്ക് ദൈവീകമായ അനുഭവം കിട്ടി. അങ്ങനെ നമ്മൾ പരിശുദ്ധ ത്രിത്വത്തെ സ്തുതിക്കുമ്പോൾ പരമപരിശുദ്ധനായ ബലവാനായ അമർത്തനായ കർത്താവിനോട് കൃപയാചിക്കുമ്പോൾ യേശയ്യ കടന്നുപോയ ദൈവാനുഭവം പോലെ നമുക്കും ദൈവാനുഭവം ഈ വചന ശുശ്രൂഷയുടെ ആരംഭ ഭാഗത്ത് ലഭിക്കണം. പ്രിയപ്പെട്ടവരെ,
വചന ശുശ്രൂഷ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി എന്താണ് വായനകളാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. നാല് വായനകളാണ് നമുക്കുള്ളത്. എത്ര വായനയാണ്? നാല് വായനകളാണ് നമുക്കുള്ളത്. ആദ്യത്തെ രണ്ട് വായനകൾ പഴയ നിയമത്തിൽ നിന്നും പിന്നീടുള്ള രണ്ട് വായനകൾ പുതിയ നിയമത്തിൽ നിന്നുമാണ്. പഴയ നിയമത്തിൽ ഏതൊക്കെയാണ് വായിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ നിയമത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് നിയമവും പ്രവാചകന്മാരുമാണ്. എന്താണ് പഴയ നിയമത്തിൻ്റെ ഉള്ളടക്കം, അന്തസത്ത? നിയമവും പ്രവാചകന്മാരുമാണ്. അങ്ങനെ വരുമ്പോൾ ഈ നിയമഗ്രന്ഥങ്ങളിൽ നിന്നും പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും രണ്ട് വായനകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഞ്ചഗ്രന്ഥിയാണ് നിയമഗ്രന്ഥം. പഞ്ചഗ്രന്ഥി, അഞ്ച് പുസ്തകങ്ങൾ. ഈ അഞ്ച് പുസ്തകങ്ങളിൽ നിന്ന് ഒരു വായന തിരഞ്ഞെടുക്കുന്നു. രണ്ടാമതായി പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും ഒരു വായന തിരഞ്ഞെടുക്കുകയാണ്. ചിലപ്പോഴൊക്കെ രണ്ടാം വായന സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിൽ നിന്നും അല്ലെങ്കിൽ അപ്പസ്തോലിക പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മൾ വായിക്കുന്നുണ്ട്. മൂന്നും നാലും വായനകൾ പുതിയ നിയമത്തിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. ഓരോ വായന, അതായത് മൂന്നും നാലും വായന പറഞ്ഞാൽ, ഒന്നാമത് ലേഖനത്തിൽ നിന്നും രണ്ടാമത് സുവിശേഷത്തിൽ നിന്നുമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഒന്നാമത്തെ വായന പഞ്ചഗ്രന്ഥിയിൽ നിന്ന്, നിയമപുസ്തകത്തിൽ നിന്ന്, രണ്ടാമത്തെ വായന പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പസ്തോലിക പ്രവർത്തനങ്ങളിൽ നിന്ന്, മൂന്നാമത്തെ വായന ലേഖനങ്ങളിൽ നിന്ന്, നാലാമത്തെ വായന സുവിശേഷത്തിൽ നിന്ന്. ഓരോ വായനയ്ക്കും ഒരുക്കമായി കാർമ്മികൻ പ്രാർത്ഥിക്കുകയും സമൂഹം ഗീതങ്ങൾ ആലപിക്കുകയും ചെയ്യും. ഓരോ വിശുദ്ധ ഗ്രന്ഥ വായനയ്ക്കും പ്രാരംഭമായി കാർമ്മികൻ്റെ പ്രാർത്ഥനയുണ്ട്. അതോടൊപ്പം തന്നെ ദിവ്യ ഗാനങ്ങളും മുഴക്കും. ഓരോ വായന കഴിയുമ്പോൾ, പഴയ നിയമ വായനകൾ കഴിയുമ്പോൾ ദൈവമായ കർത്താവിന് സ്തുതി, പുതിയ നിയമ വായനകൾ കഴിയുമ്പോൾ നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി, ദൈവമായ കർത്താവിന് സ്തുതി. ഈ വചനം തന്നത് ആരാണ്? ദൈവം. വചനത്തെ ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. സുവിശേഷങ്ങളിലൂടെ വെളിപ്പെടുന്ന ആരാണ്? ഈശോ മിശിഹ, നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്ലീഹന്മാരുടെ ലേഖനങ്ങളിലൂടെ വെളിപ്പെടുന്നത് ഈശോ മിശിഹ. അപ്പോഴെന്താണ്? നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നന്ദി പറയുക എന്നുള്ള മറുപടിയാണ് ഈ വായനകൾക്ക് ശേഷം വിശ്വാസികളുടെ സമൂഹത്തിൽ നിന്നും ഉണ്ടാകുന്നത്. തമ്പുരാൻ്റെ വചനത്തെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുകയും ആനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. വചനത്തെക്കുറിച്ച് നമ്മൾ അഭിമാനിക്കുന്നു, നന്ദി പറയുന്നു. ഇങ്ങനെ അതിനുശേഷം ലേഖന വായനയും കഴിഞ്ഞാൽ സുവിശേഷ പ്രദക്ഷിണവും വായനയും. ഈ വചന ശുശ്രൂഷ അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തുന്നതിൻ്റെ സൂചനയാണ് സുവിശേഷ വായന. സുവിശേഷ വായനയ്ക്ക് മുമ്പായി വിശ്വാസ സമൂഹം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കാർമ്മികൻ സുവിശേഷ ഗ്രന്ഥം എടുത്തുകൊണ്ട് പ്രദക്ഷിണം നടത്തുകയാണ്. അൾത്താരയുടെ വലതുവശത്തു നിന്നും സുവിശേഷ ഗ്രന്ഥം ആഘോഷമായി ബേമയിലേക്ക് കൊണ്ടുവരുന്നു. അൾത്താരയുടെ വലതുഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ സൂചിപ്പിക്കുന്നതാണ് അൾത്താരയുടെ വലതുഭാഗത്തിരിക്കുന്ന സുവിശേഷ ഗ്രന്ഥം. നമ്മൾ അടയാളങ്ങളെക്കുറിച്ചും പ്രതീകങ്ങളെക്കുറിച്ചും മൂന്നാം അധ്യായത്തിൽ പഠിച്ചപ്പോൾ നമ്മൾ വ്യക്തമായി കണ്ടതാണ് സുവിശേഷം വഹിക്കുന്നത് അൾത്താരയുടെ വലതുവശത്ത്. അപ്പോൾ അൾത്താരയുടെ വലതുവശത്ത് എഴുന്നള്ളിയിരിക്കുന്ന മിശിഹാനാഥൻ തന്നെയാണ് ഈ സുവിശേഷ പുസ്തകത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ അർത്ഥം ഇതാണ്: ഈശോ ഭൂമിയിലേക്ക് വരുന്നു. മദ്ബഹയിൽ നിന്നും, അൾത്താരയിൽ നിന്നും, സ്വർഗത്തിൻ്റെ പ്രതീകമായ മദ്ബഹയിൽ നിന്നും ബേമയിലേക്ക്, ഭൂമിയുടെ പ്രതീകമായ ബേമയിലേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളുന്ന ഈശോയുടെ സ്വർഗീയ പ്രദക്ഷിണം, ഭൂമിയിലേക്കുള്ള പ്രദക്ഷിണമാണ് ഈ സുവിശേഷ ഗ്രന്ഥം പ്രദക്ഷിണത്തിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ വൈദികൻ നെറ്റി വരെ ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഈ സുവിശേഷ ഗ്രന്ഥവുമായി വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, വൈദികനല്ല, ഈശോയാണ് തിരുവചനവുമായി നമ്മുടെ പക്കലേക്ക് വരുന്നത്. നമ്മൾ മൂന്നാം അധ്യായം പഠിച്ചപ്പോൾ വത്തിക്കാൻ കൗൺസിലിൻ്റെ ആരാധനാക്രമം എന്ന് പറയുന്ന പ്രമാണരേഖയിൽ നമ്മൾ ഇങ്ങനെ കണ്ടിരുന്നു, എന്താണ്? ദൈവാരാധനയിൽ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത് ഈശോ തന്നെയാണ്, വചനത്തിലൂടെ നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഈശോയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ പരിശുദ്ധ കുർബാന.
മിശിഹാ സംഭവങ്ങൾ ഒന്നൊന്നായി പരിശുദ്ധ കുർബാനയുടെ ഓരോ ഘട്ടങ്ങളിലും അനാവരണം ചെയ്യപ്പെടുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വൈദികൻ സുവിശേഷ ഗ്രന്ഥവുമായി വന്ന് ശുശ്രൂഷികളാൽ ആനയിക്കപ്പെട്ട് ധൂപക്കുറ്റിയാൽ ഈശോയുടെ സുവിശേഷമാകുന്ന പരിമള ദ്രവ്യം കൊണ്ട് ദേവാലയം മുഴുവനും നിറഞ്ഞു നിൽക്കുമ്പോൾ സമാധാനം നമ്മോടുകൂടെ എന്ന് പറഞ്ഞ് ഈ വചനമെടുത്ത് വിശുദ്ധ ഗ്രന്ഥമെടുത്ത് നമ്മെ ആശീർവദിക്കുകയാണ്. അപ്പോൾ ദൈവവചനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ദൈവവചനത്തിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ സമയത്ത് നമുക്ക് പൂർണ്ണമായും ദൈവിക പദ്ധതിയോട് ഉൾച്ചേരാൻ സാധിക്കുന്നത്. സങ്കീർത്തന പുസ്തകം 119:105 ഇങ്ങനെ പറയുകയാണ്. സങ്കീർത്തന പുസ്തകം 119:105 ദൈവവചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും, പാദങ്ങളിൽ പ്രകാശവുമാകുന്നു. എന്നോട് പറഞ്ഞേ, ദൈവവചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും, പാദങ്ങളിൽ പ്രകാശവുമാകുന്നു. അനുദിന ജീവിതത്തിനാവശ്യമായ വചനം വിശുദ്ധ കുർബാനയിലെ വചന ശുശ്രൂഷയിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. ദൈവവചനം ജീവനാണ്, ദൈവവചനം ശക്തിയാണ്, ദൈവവചനം സൗഖ്യം പ്രദാനം ചെയ്യുന്നതാണ്. ഇന്ന് ആവർത്തിച്ച് പറഞ്ഞേ, ദൈവവചനം ജീവൻ തരുന്നു, ദൈവവചനം ശക്തി തരുന്നു, ദൈവവചനം സൗഖ്യം പ്രദാനം ചെയ്യുന്നു. അങ്ങനെ ഭക്തി ആദരവുകളോടെ ദൈവവചനം ശ്രവിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം വചനത്താൽ പ്രകാശപൂരിതമാവുകയാണ്. അപ്പം ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ, ആ വചനത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ, ആ വചനം പ്രാവർത്തികമാക്കുമ്പോൾ, ആ വചനം സങ്കീർത്തകൻ അരുളി ചെയ്യുന്നത് പോലെ എൻ്റെ പാദങ്ങൾക്ക് വിളക്കും, വഴികളിൽ പ്രകാശവുമായി മാറുന്നതുപോലെ എൻ്റെ ജീവിതം പ്രകാശപൂരിതമായി മാറുകയാണ്. അപ്പോൾ ഈശോ, ദൈവവചനത്തിലൂടെ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഈശോയെ പൂർണ്ണമായും മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വചനത്തിൻ്റെ അഭിഷേകം ഉണ്ടാകുന്നത്. വിശുദ്ധ അഗസ്തിനോസ് പുണ്യവാളൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അഗസ്തിനോസ് പുണ്യവാളനെക്കുറിച്ച്. സഭയുടെ പിതാവാണ്, സഭാപിതാവാണ്. അദ്ദേഹം പറഞ്ഞു, വചനമറിയാത്തവൻ ഈശോയെ അറിയുന്നില്ല, വചനമറിയാത്തവൻ ഈശോയെ അറിയുന്നില്ല. ഇനി ഈ തിരുവചന വായന കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് വചന ശുശ്രൂഷയിലെ ഭാഗം സുവിശേഷ പ്രസംഗമാണ്. ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനം പുരോഹിതൻ നടത്തുകയാണ്. അതാണ് സുവിശേഷ പ്രസംഗം. ദിവ്യബലി അർപ്പണത്തിനിടയിൽ നൽകപ്പെടുന്ന വചനഭാഷണങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. എന്താണ്? ദൈവവചനത്തെ അനുദിന ജീവിത സാഹചര്യങ്ങൾ, കാരണം പരിശുദ്ധ കുർബാന കഴിയുമ്പോൾ അനുദിന ജീവിത സാഹചര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. നമുക്ക് അഭിമുഖീകരിക്കാൻ ഒത്തിരിയേറെ വെല്ലുവിളികളുണ്ട്. നമുക്ക് ഈശോയെ കണ്ടുമുട്ടേണ്ടതുണ്ട്. നമ്മുടെ മാതാപിതാക്കന്മാരുടെ മുഖത്ത്, നമ്മുടെ സഹോദരങ്ങളുടെ മുഖത്ത്, പാവപ്പെട്ടവരുടെ മുഖങ്ങളിൽ, വേദന അനുഭവിക്കുന്നവർ, അശരണരും പാവപ്പെട്ടവരുമായ മനുഷ്യർ, അപ്പോൾ അവരുടെയൊക്കെ മുഖത്ത് ഈശോയെ നമ്മൾ ദൃശ്യമായി കാണണമെങ്കിൽ വചനത്തിലൂടെ എൻ്റെ സന്നിധിയിലേക്ക് വരുന്ന ഈശോയെ ഞാൻ മനസ്സിലാക്കണം. എനിക്ക് വചന അനുഭവം കിട്ടണം. വചന അനുഭവം കിട്ടിയ യേശയ്യ പ്രവാചകൻ ചോദിച്ചു, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? ദൈവം ചോദിച്ചു, ആരാണ് എനിക്ക് വേണ്ടി പോവുക? ഞാൻ പോകാമെന്ന് ആര് പറഞ്ഞു? യേശയ്യ പ്രവാചകൻ പറഞ്ഞു. ശിഷ്യന്മാർക്കെല്ലാം വചനത്തിൻ്റെ അഭിഷേകം കിട്ടി. പന്തക്കുസ്ത തിരുനാളിൽ വചനത്തിൻ്റെ അഭിഷേകം കിട്ടിയപ്പോൾ അവർ വചനം പ്രസംഗിക്കുകയാണ്, ധീരതയോടുകൂടി വചനം പ്രസംഗിക്കുകയാണ്. അതുകൊണ്ട് ദൈവവചനത്തെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രാവർത്തികമാക്കി ഫലം, ദൈവവചനം സ്വീകരിച്ച് എങ്ങനെ ഫലമുളവാക്കണമെന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുകയാണ് സുവിശേഷ പ്രസംഗത്തിലൂടെ. ഇനി ശ്രദ്ധയോടെ വചനം കേൾക്കുകയും അതിൻ്റെ സന്ദേശം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവനെ പാറമേൽ ഭവനം പണിത ബുദ്ധിമാനായ മനുഷ്യനോടാണ് സഭ ഉപമിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അടിത്തറ വചനം കൊണ്ട് നിറഞ്ഞതാണ്. അവൻ്റെ അടിത്തറ വചനം കൊണ്ട് നിറഞ്ഞതുകൊണ്ട് അവൻ്റെ ജീവിതം പാറമേൽ ഭവനം പണിത ബുദ്ധിമാനായ മനുഷ്യൻ്റെ ജീവിതമായി മാറുകയാണ്. അതുകൊണ്ട് ഈ വചന ശുശ്രൂഷയിലെ ഈ വായനകൾ,
കൂട്ടുകാർ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഓരോ വായനയും ഓർക്കുക, നാല് വായനകൾ. ഈ നാല് വായനകളെക്കുറിച്ചും ഓരോ വായന കഴിയുമ്പോൾ പുരോഹിതൻ്റെ പ്രാർത്ഥനയുണ്ട്. നമ്മൾ ദൈവവചനത്തിൽ നന്ദിയായി ദൈവമായ കർത്താവിന് സ്തുതി എന്ന് പറയുന്നു, നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി എന്ന് പറയുന്നു. അതിനുശേഷം ദൈവവചനത്തിൻ്റെ പ്രദക്ഷിണം, വചനം നമ്മളിലേക്ക് എത്തുകയാണ്. വീണ്ടും വചനം വ്യാഖ്യാനിക്കപ്പെടുന്നു. ഈശോയുടെ വചനാനുഭവം, വചനത്തിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി പുരോഹിതൻ വചനം വ്യാഖ്യാനിക്കുന്നു. ഈ വചനമെന്നുള്ളത് നിസ്സാരമല്ല എന്ന് നമ്മൾ ആദ്യം മുതലേ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ നിന്ന്, ലേഖന ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടതാണ്. എന്താണ് ആദ്യം മുതൽ ഉണ്ടായിരുന്നതും? ആവർത്തിച്ച് പഠിക്കണം, മനോഹരമായൊരു വചനമാണ്. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റിയാണ് സുവിശേഷകന്മാർ അഭിമാനത്തോടെ എഴുതിയതും ശ്ലീഹന്മാർ പ്രസംഗിച്ചതും. ഇനി നമ്മൾ ഈ വചന ശുശ്രൂഷയുടെ സുവിശേഷ പ്രസംഗത്തിന് ശേഷം നമ്മൾ കാറോസൂസ പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. കാറോസൂസ പ്രാർത്ഥനയെ പ്രഘോഷണ പ്രാർത്ഥനയെന്നാണ് വിളിക്കുന്നത്. പ്രഘോഷണ പ്രാർത്ഥനയെന്നാണ് കാറോസൂസായി വിളിക്കുന്നത്. എന്താണ്? ശ്രവിച്ച വചനത്തിനുള്ള പ്രത്യുത്തരവും വിശ്വാസ പ്രഘോഷണവുമാണ് കാറോസൂസ പ്രാർത്ഥന. ശ്രവിച്ച വചനത്തോടുള്ള നമ്മുടെ പ്രത്യുത്തരം, വിശ്വാസ പ്രഘോഷണം. ഭൗതിക ദാനത്തെക്കാൾ ഉപരി ആത്മീയ ദാനങ്ങൾക്ക് വേണ്ടിയാണ് കാറോസൂസായിൽ പ്രാർത്ഥിക്കുന്നത്. ഭൗതിക ദാനത്തെക്കാളും കൂടുതൽ ആത്മീയ ദാനങ്ങൾക്ക് വേണ്ടി. ഈ കാറോസൂസായിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവത്തിൻ്റെ ശക്തിയിലും ദൈവത്തിൻ്റെ പരിപാലനയിലുമുള്ള നമ്മുടെ വിശ്വാസം നമ്മൾ ഈ കാറോസൂസ പ്രാർത്ഥനയിൽ ആത്മീയ ദാനങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ യാചനയിലൂടെ വ്യക്തമാവുകയാണ്. ദൈവമേ, നിൻ്റെ ശക്തിയിൽ നിൻ്റെ പരിപാലനയിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ കൊറോണ കാലത്ത്, കൊറോണ രോഗം ലോകം മുഴുവനും പടർന്നു പിടിക്കുന്ന സമയത്ത് നമ്മുടെ ആശ്വാസം എന്താണ്? കർത്താവിൻ്റെ വചനം. ഈ കർത്താവിൻ്റെ വചനം നമുക്ക് നൽകുന്ന ഉറപ്പെന്താണ്? അവൻ്റെ ശക്തി, അവൻ്റെ പരിപാലനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളാരും ഭയപ്പെടേണ്ട. വചനം ഉറപ്പിച്ച് പറയുകയാണ്, നമ്മളാരും ഭയപ്പെടേണ്ട. അതുകൊണ്ട് ഈ സുവിശേഷ പ്രസംഗത്തിന് ശേഷം വരുന്ന പ്രഘോഷണ പ്രാർത്ഥനയിൽ ഒരു വിശ്വാസിയും ഒരു ദൈവമകനും ദൈവപൈതലും സർവശക്തനായ ദൈവവും തമ്മിലുള്ള വലിയ ബന്ധമാണ് ഊട്ടി ഉറയ്ക്കപ്പെടുന്നത്. ദൈവവചനാനുസൃതം ജീവിക്കാനുള്ള കൃപയാചിച്ചിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കരങ്ങളിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ടും ശുശ്രൂഷി കാറോസൂസ അവസാനിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം, എന്താണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കരങ്ങളിൽ നമ്മെ സമർപ്പിക്കുകയാണ്. കാരണം പരിശുദ്ധ ത്രിത്വമാണ് നമ്മുടെ ബലം, പരിശുദ്ധ ത്രിത്വമാണ് നമ്മുടെ ശക്തി. നമ്മളെ പരിപാലിക്കുന്നത് പരിശുദ്ധ ത്രിത്വമാണ്. അങ്ങനെ വചനത്തിലൂടെ കേട്ട ദൈവവചനം പൂർണ്ണമായും അനുസരിച്ച് കൊള്ളാമെന്ന് കാറോസൂസായിലെ പ്രഘോഷണ പ്രാർത്ഥനയിലൂടെ നമ്മൾ ഈശോയ്ക്ക് വാക്കുകൊടുക്കുന്നു. അങ്ങനെ വാക്ക് കൊടുക്കപ്പെട്ട നമ്മളെ, ഈശോയുമായി ഉടമ്പടി ചെയ്ത നമ്മളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കരങ്ങളിലേക്ക് ശുശ്രൂഷി നമ്മെ സമർപ്പിക്കുകയാണ്. നമ്മളവിടെ പ്രിയപ്പെട്ടവരെ സുരക്ഷിതമാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. ഇനി കാറോസൂസ പ്രാർത്ഥനയ്ക്ക് ശേഷം വരുന്ന ഭാഗമാണ് ആശീർവാദ പ്രാർത്ഥനകൾ. വചന ശുശ്രൂഷയിലെ ഏറ്റവും അവസാനത്തെ രംഗമാണ് ആശീർവാദ പ്രാർത്ഥനകൾ. കുർബാനയുടെ പ്രധാന ഭാഗമായ അനാഫ്രയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി സമൂഹത്തെ ആശീർവദിച്ചൊരുക്കുകയാണ് ആശീർവാദ പ്രാർത്ഥനയുടെ ലക്ഷ്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശുദ്ധ കുർബാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അനാഫ്ര എന്ന് പറയപ്പെടുന്ന പ്രാർത്ഥനകളാണ് ഭാഗമാണ്. അപ്പോൾ ഈ അനാഫ്ര പ്രാർത്ഥന നടത്തുന്നതിന് മുമ്പ് സമൂഹത്തെ ആശീർവദിച്ച് പുരോഹിതൻ ഒരുക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദിമസഭയിൽ മാമോദീസ സ്വീകരിക്കാൻ ഒരുങ്ങുന്നവർക്ക് വചന ശുശ്രൂഷ വരെ പങ്കെടുക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. മാമോദീസ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നവർ ഈ ആശീർവാദ പ്രാർത്ഥന കഴിഞ്ഞാൽ അവർ വിശ്വാസ സമൂഹത്തിൻ്റെ കുർബാനയിൽ നിന്ന് മടങ്ങിപ്പോവും. എന്ന് പറഞ്ഞാൽ അവരൊരുങ്ങുകയാണ്. കാരണം അവർ പൂർണ്ണമായിട്ട് ഒരുങ്ങി മാമോദീസ സ്വീകരിക്കുമ്പോഴാണ് വിശുദ്ധ കുർബാനയുടെ വചന ശുശ്രൂഷയ്ക്ക് ശേഷമുള്ള ഭാഗത്തേക്ക് അവർ കടക്കുന്നത്. അതുകൊണ്ട് അവരെ പറഞ്ഞയക്കുന്നതിന് മുമ്പ്
ഒരു ആശീർവാദ പ്രാർത്ഥന കൂടിയായിട്ട് ഈ പ്രാർത്ഥനയെ കാണുകയാണ്. ഈ സമയത്ത് നമ്മൾ ഇന്ന് പരിശുദ്ധമാനിൽ പങ്കെടുക്കുമ്പോൾ ഈ ആശീർവാദ പ്രാർത്ഥന വൈദികം നടത്തുമ്പോൾ തല കുമ്പിട്ട് നിന്ന് നമ്മൾ ആശീർവാദം വാങ്ങണം. തല കുമ്പിട്ട് നിന്ന് ആശീർവാദം വാങ്ങണം. അങ്ങനെ ആശീർവാദ പ്രാർത്ഥനയോടുകൂടി വചന ശുശ്രൂഷ അവസാനിക്കുകയാണ്. അങ്ങനെ വചന ശുശ്രൂഷയിലൂടെ ദൈവവചനത്തെ ആത്മീയ ഭോജനമായി സ്വീകരിച്ചുകൊണ്ട് അപ്പം മുറിക്കൽ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുവാൻ നമ്മെ ഈ വചന ശുശ്രൂഷ സഹായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, എമ്മാവൂസ് അനുഭവത്തിൻ്റെ സ്ട്രക്ചർ, ഘടന നമ്മൾ ഓർത്ത് നോക്കിയേ. അവിടെ രണ്ട് ഘടനകൾ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം 24:13-35 വാക്യങ്ങൾ ഓർപ്പിക്കുകയാണ്. ആദ്യത്തെ ഭാഗം വചന ശുശ്രൂഷ, രണ്ടാമത്തെ ഭാഗം അപ്പം മുറിക്കൽ ശുശ്രൂഷ. അപ്പോൾ ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷയിലേക്ക്, ബലി ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ വചനത്തിലൂടെ നമ്മൾ ഈശോയെ അനുഭവിക്കണം. വചനത്തിലൂടെ ഹൃദയം ജ്വലിക്കുമ്പോഴാണ് പരിശുദ്ധ കുർബാന, ആ അപ്പത്തിലും വീഞ്ഞിലും അടയാളങ്ങളാകുന്ന അപ്പത്തിലും വീഞ്ഞിലും അടങ്ങിയിരിക്കുന്ന ആ മിശിഹാ സംഭവം നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നമുക്ക് ഈ വചന ശുശ്രൂഷയിലെ പാഠങ്ങൾ, വചന ശുശ്രൂഷയിലെ ഭാഗങ്ങൾ ഒന്നുകൂടെ നമ്മൾ വിചനം ചെയ്ത് കഴിഞ്ഞാൽ, ത്രൈശുദ്ധ കീർത്തനം, തിരുവചന വായനകൾ, സുവിശേഷ പ്രദക്ഷിണവും വായനയും, സുവിശേഷ പ്രഘോഷണം, സുവിശേഷ പ്രസംഗം, അതിനുശേഷം പ്രഘോഷണ പ്രാർത്ഥന, പിന്നെ ആശീർവാദവും. ഇങ്ങനെ നമുക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ വചന ശുശ്രൂഷ ഈ ആശീർവാദത്തോടുകൂടി അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഒരു പ്രവർത്തനമായിട്ട് യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6:1-7 വചനവും, രണ്ടാമതായി വെളിപാടിൻ്റെ പുസ്തകം 4:1-11 തിരുവചനങ്ങളും ഈ വചനഭാഗങ്ങൾ വായിച്ച ശേഷം ഈ വചനഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ത്രൈശുദ്ധ കീർത്തനത്തിൻ്റെ സാംഗത്യം മനസ്സിലാക്കുകയും ഈ കീർത്തനം നമ്മിൽ ഉളവാക്കേണ്ട മനോഭാവം ഏതാണെന്ന് കണ്ടെത്തുകയും വേണം. രണ്ടാമതായിട്ട് ഇപ്പോൾ ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഈ ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയും വിശുദ്ധ കുർബാനയുടെ പുസ്തകത്തിൽ, നമ്മൾ കുർബാനയ്ക്ക് കൂടുന്ന പുസ്തകത്തിൽ അടയാളപ്പെടുത്തുകയും അവയെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി ഈ ടെക്സ്റ്റ് ബുക്കുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കുകയും വേണം. അങ്ങനെ ഓരോ പ്രാർത്ഥനകളുടെയും അർത്ഥം കൂട്ടുകാർക്കെല്ലാം മനസ്സിലാകുന്നതോടുകൂടി നമുക്ക് കൂടുതലായ ദൈവികമായ ചിന്തകളോടുകൂടി പരിശുദ്ധ കുർബാനയെ മനസ്സിലാക്കാനും അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആവർത്തിച്ച് പഠിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചൊരു വചനം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. യോഹന്നാൻ സ്ലിഹായുടെ 1:1-1 നമ്മളെല്ലാവരും പഠിക്കുന്ന മിടുക്കന്മാരാണ്, മിടുക്കുകളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് പഠിക്കണം. ഒന്നുകൂടെ നമുക്ക് ആവർത്തിക്കാം. ഓർമ്മിക്കാൻ ഒരു തിരുവചനം എന്ന തലക്കെട്ടിലാണത് ഈ കുളത്തിൽ കിടക്കുന്നത്. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് ആമുഖ ശുശ്രൂഷയോട് ചേർത്ത് വെക്കാവുന്ന ഒരു സഭാപിതാവിൻ്റെ വാക്ക് നമ്മൾ പഠിച്ചു. സുപ്രിയൻ പിതാവിൻ്റേതാണ്, ഹൃദയത്തിൽ അനൈക്യവുമായി ബലിയർപ്പിക്കാൻ അണയുന്നവൻ്റെ ബലിപീഠത്തിൽ നിന്ന് മിശിഹ പിന്തിരിയുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ തീരുമാനമായിട്ട് നമ്മൾ എടുക്കേണ്ടത് വിശുദ്ധ കുർബാനയിലെ വചനപ്രസംഗങ്ങൾ ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കും, അതെൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നതെന്ന് ഞാൻ പഠിക്കുകയും ചെയ്യും എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് സമർപ്പിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചാലോ? നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റിരിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഈ മക്കളെ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ വചനം മനസ്സിലാക്കാനും വചനത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കാനും പരിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും തിരുവചന ശുശ്രൂഷയിലൂടെ ബലിയർപ്പണ ശുശ്രൂഷയിലേക്ക് കടന്ന് നിൻ്റെ വചനാനുഭവവും ബലിയുടെ അനുഭവവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ആദിമസഭയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചതുപോലെ കൂടുതൽ തീഷ്ണതയോടെ, ഒരേ മനസ്സോടെ, ഒരേ ഹൃദയത്തോടെ കർത്താവെ, അങ്ങയുടെ വചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാകുന്നു എന്നുള്ളത് സങ്കീർത്തന വചനം ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവെ, വചനം ഞങ്ങൾക്ക് ശക്തിയായി മാറണം, വചനം ഞങ്ങൾക്ക് സൗഖ്യമായി മാറണം, വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കണം.
കർത്താവേ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.